കാർഷിക സർവകലാശാലയുടെയും ബന്ധപ്പെട്ട ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളുടെയും ശേഷി പൂർണമായും വിനിയോഗിക്കും സംസ്ഥാനത്തെ മുഴുവൻ ഭൂരേഖകളുടെയും സമകാലിക വിവരങ്ങൾ ഉൾച്ചേർക്കാൻ സമയബന്ധിത പദ്ധതി നടപ്പാക്കും വനഭൂമിയുടെ അതിർത്തികൾ കൃത്യമായി രേഖപ്പെടുത്താൻ ഉപകരിക്കുന്ന വിധത്തിൽ ആ പദ്ധതിയെ സംയോജിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ പാൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനാണ് ലക്ഷ്യമിടുന്നത് മാംസം മുട്ട എന്നിവയുടെ ഉൽപ്പാദനത്തിൽ വരുന്ന അഞ്ച് വർഷം കൊണ്ട് എത്ര വളർച്ച കൈവരിക്കണമെന്ന ലക്ഷ്യത്തോടെ മിഷൻ മോഡിൽ സർക്കാർ പ്രവർത്തിക്കും ഉൾനാടൻ മത്സ്യകൃഷി ഉൽപാദനത്തിലും വിസ്തീർണത്തിലും കൃത്യമായ ലക്ഷ്യം വെച്ചിടപെടും അടുത്ത അഞ്ച് വർഷം കൊണ്ട് സാങ്കേതികവിദ്യയിലേതുൾപ്പെടെ കൊണ്ടുവരുന്ന മാറ്റങ്ങളിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നവീകരിക്കും വ്യവസായ വികസനം ആസൂത്രണം ചെയ്യുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്ക് സജീവമാക്കും നീർത്തടാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും സമ്പൂർണ്ണ ശുചിത്വം കൈവരിക്കുന്നതിനും കേരള ലക്ഷ്യം കൈവരിക്കുന്നതിനും എല്ലാ തരത്തിലും യോജിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യത ഒരുക്കും വ്യവസായ ഇടനാഴി തുറമുഖം ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ഉൾനാടൻ ജലഗതാഗതം എന്നിവയുടെ വികസനത്തിലൂടെ അവയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളുടെ വളർച്ച ഉറപ്പുവരുത്തും പരമ്പരാഗത വ്യവസായങ്ങളായ കയർ കശുവണ്ടി കൈത്തറി മുതലായവയുടെ നവീകരണത്തിന് കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ച നടപടികൾ കൂടുതൽ ശക്തിപ്പെടുത്തും പരമ്പരാഗത വ്യവസായങ്ങൾ നവീകരിച്ച് ഓരോ തൊഴിലാളിക്കും കൂടുതൽ മൂല്യവർദ്ധനവ് സാധ്യമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും ഐ ടി വകുപ്പ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിലെ ഐ ടി വ്യവസായം എന്നിവ സംയുക്തമായി പ്രത്യേക വെബ് പോർട്ടലിലൂടെ കേരളത്തെ നിക്ഷേപിക്കാനോ പഠിപ്പിക്കാനോ ജോലി ചെയ്യാനോ ആഗ്രഹിക്കുന്ന എല്ലാ സംരംഭകരെയും ഐ ടി വിദഗ്ധരുമായും പ്രൊഫഷണുകളുമായും ബന്ധിപ്പിക്കും ഐ ടി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാനും നിലവിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണുകളെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മാർഗരേഖ ആറുമാസത്തിനകം തയ്യാറാക്കും വ്യവസായ മേഖലയുമായി സജീവമായി സഹകരിക്കാൻ ഐ ടി അധ്യാപകരെയും വകുപ്പുകളെയും സംയുക്ത ഗവേഷണങ്ങളുടെയും മറ്റും പ്രോത്സാഹിപ്പിക്കും